കൊച്ചിയിൽ 3 വയസ്സുള്ള കുട്ടിക്കും കൊറോണ സ്ഥിരീകരിച്ചു. ഇറ്റലിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ കുട്ടിക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇറ്റലിയിൽ നിന്ന് ശനിയാഴ്ചയാണ് കുട്ടി മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കളുടെ ശരീരസ്രവങ്ങൾ പരിശോധനയ്ക്കയച്ചോ? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി. സൗമ്യ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാർച്ച് 7 രാവിലെ ഇറ്റലിയിൽ നിന്നും എത്തിയ 3 വയസ്സുള്ള കുട്ടിക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു കുട്ടി ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ഈ മാർച്ച് 7 പുലർച്ചെ 6:30 ദുബായ് കൊച്ചി വിമാനത്തിലാണ്, അതായത് എമിറേറ്റ്സിന്റെ EK 530 എന്ന ദുബായ് കൊച്ചി വിമാനത്തിലാണ് വന്നിറങ്ങിയത്. വിമാനത്താവളത്തിൽ വന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിവേഴ്സൽ സ്ക്രീനിങ് സംവിധാനത്തിൽ തന്നെ ഈ കുട്ടിക്ക് പനി ഉണ്ടെന്ന് തിരിച്ചറിയുകയും ഉടൻ തന്നെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ആംബുലൻസിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ ഐസൊലേഷൻ വാർഡിൽ പിന്നീട് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് കുട്ടിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും COVID-19 ബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത്. എന്തായാലും അമ്മയുടെയും അച്ഛന്റെയും സാമ്പിളുകളും ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ മെഡിക്കൽ സംഘങ്ങൾ അറിയിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ, അതായത് വിമാനത്തിലെ അന്ന് സഹയാത്രക്കാരായിരുന്നവരുടെ വിവരങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു വിമാനത്തിൽ അന്ന് പുലർച്ചെ യാത്ര ചെയ്ത എമിറേറ്റ്സിന്റെ EK 530 എന്ന വിമാനത്തിൽ യാത്ര ചെയ്തുന്നവർ സ്വയം ചികിത്സയ്ക്കായി അല്ലെങ്കിൽ എത്തത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നൊരു ആവശ്യവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ അന്നത്തെ യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ വിവിധ ജില്ലകളിലുള്ള അവരുടെ എല്ലാം തന്നെയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരെ ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്താനുള്ള ഒരു സംവിധാനങ്ങളിലേക്കാണ് പോകുന്നത്. കുട്ടിയുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെയും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇപ്പോൾ എറണാകുളം ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഏകദേശം 12 പേർ ഈ COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് നിരീക്ഷണത്തിലുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ പോസിറ്റീവ് ആണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടിയുടെ അമ്മയുടെയും അച്ഛന്റെയും സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിയന്ത്രണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗമ്യ, സിബി ഇറ്റലിയിൽ നിന്ന് നേരത്തെ വന്ന കുടുംബത്തെ പോലെ ഇവർ യൂണിവേഴ്സൽ സ്ക്രീനിങ് സെല്ലിലെ സമീപിക്കാതിരിക്കുകയല്ലായിരുന്നു ചെയ്തത്. നേരിട്ട് യൂണിവേഴ്സൽ സ്ക്രീനിങ് സെല്ലുമായിട്ട് ബന്ധപ്പെടുകയും സ്ക്രീനിങ് നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പടരാനുള്ള ഒരു സാധ്യത കുറവാണ്, ആശങ്കയും കുറവായിരിക്കുമല്ലോ. അങ്ങനെ തന്നെയല്ലേ അധികൃതർ അറിയിക്കുന്നത്? തീർച്ചയായും സൗമ്യ, അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ നമുക്ക് ഈ കുട്ടിയിൽ യൂണിവേഴ്സൽ സ്ക്രീനിങ് വഴി പനിയുണ്ടെന്ന് മനസ്സിലാകുകയും ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ നിന്ന് തന്നെ പ്രത്യേകം സജ്ജമാക്കി ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ ഐസൊലേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. കാരണം ഇപ്പൊ നമുക്കറിയാം, പത്തനംതിട്ടയിൽ നിന്നും ഇറങ്ങിയവർ ഇവർ അധികൃതരുമായി ബന്ധപ്പെടാതെ നേരിട്ട് ഇറങ്ങുകയും പിന്നീട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും അത് വലിയ രീതിയിൽ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വാസകരം എന്ന് പറയുന്നത്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തും കുട്ടിയും ഈ അച്ഛനും അമ്മയും ഉൾപ്പെടെ പുറത്തേക്ക് പോയിട്ടില്ല. അവർ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത രീതിയിൽ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരം. എന്നാൽ ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന മറ്റുള്ളവർ ദയവായി തുടരുക. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ നമ്മോടൊപ്പം പ്രതികരണവുമായി ചേരുന്നുണ്ട്. ഡോക്ടർ, ഈ ഒരു ഘട്ടത്തിൽ, അതായത് നെടുമ്പാശ്ശേരി വഴിയുള്ള യാത്രക്കാർ ഇറ്റലിയിൽ നിന്നും അതുപോലെ കൊറോണ വൈറസ് ബാധയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എത്തരത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? അത് ബഹുമാനപ്പെട്ട ജില്ലാ നേതൃത്വത്തിലാണ് എറണാകുളം ജില്ലയിൽ എല്ലാ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിനായി 15 ടീമുകൾ നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നത് ജില്ലാ കളക്ടറേറ്റിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ എയർപോർട്ടിലാണ് പ്രധാനമായും സ്ക്രീനിങ് നടത്തുന്നത്. അതിന് ഇപ്പോൾ കൂടുതൽ പാസഞ്ചേഴ്സ് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ ഹെൽത്ത് ഡെസ്കുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ട് 12 ഹെൽത്ത് ഡെസ്ക് അവിടെ ഇന്റർനാഷണൽ ടെർമിനലിലും അതുപോലെ തന്നെ 6 ഹെൽപ്പ് ഡെസ്ക് ഡൊമസ്റ്റിക് ടെർമിനലിലും സജ്ജീകരിച്ചിട്ടുണ്ട്. 3 ഷിഫ്റ്റ് എന്ന രീതിയിൽ കൂടുതൽ പാസഞ്ചേഴ്സ് വരാനുള്ള ഇപ്പോൾ തൽക്കാലം മോർണിംഗ് ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മോർണിംഗ് ഫ്ലൈറ്റുകൾ കണ്ടിന്യൂ ചെയ്യുന്നതോടെ 3 ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരും. കൂടുതൽ ഡോക്ടർമാരെയും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും
എയർ ഫുഡ് സ്ക്രീനിങ് എയർ ഫുഡ് ഹെൽത്ത് അതോറിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലുള്ള സ്ക്രീനിങ്ങിന്റെ ഒരു 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 ലാക്സിറ്റി ഒന്നും വരാത്ത രീതിയിൽ എല്ലാം വളരെ സുസൂക്ഷ്മം നിരീക്ഷിക്കാവുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ആവശ്യമായ അവയർനെസ് കൊടുക്കാനും സജ്ജീകരണങ്ങളും അതുപോലെ മെറ്റീരിയൽസൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു ആവശ്യമായ നിർദ്ദേശങ്ങളും അതുമായി എത്ര ഗൈഡ്ലൈൻസ് സ്റ്റേറ്റിന്റെ ഗൈഡ്ലൈൻസ് പ്രകാരം നമ്മൾ നിരന്തരം അവരുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. സ്വകാര്യ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ സംബന്ധിച്ച് നേരത്തെ തന്നെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ അവിടെ തന്നെ കൂട്ടും. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികൾ എറണാകുളം ജില്ലയിൽ സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ മേഖലയിൽ വളരെ നല്ല സഹകരണവും സപ്പോർട്ടും നൽകി വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലും എറണാകുളം ജില്ലയിലെ എല്ലാ പ്രധാന സ്വകാര്യ ആശുപത്രികളുടെയും സഹകരണം അവിടെയും ഐസൊലേഷനും മറ്റ് വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളും അവർ നൽകാനുള്ള എല്ലാ തരത്തിലുള്ള സഹകരണവും അവരെ ഇന്ന് പ്രവേശിക്കുന്നുണ്ട്. അത് ജില്ലാ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വഴി അത് നമ്മൾ അവരുടെ സൗകര്യം സ്വകാര്യ ആശുപത്രിയിലെ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് നമുക്ക് കേരളത്തിൽ എന്നല്ല നമ്മുടെ ലോകമെമ്പാടും കൊറോണയുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയിലാണ്. അപ്പൊ ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തുന്നത് ആശങ്ക ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതായ യാതൊരു പശ്ചാത്തലത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു അഭിപ്രായങ്ങളോ ഒന്നും യാതൊരു മാധ്യമങ്ങളിലും വരരുത് നൽകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, യാതൊരു ആശങ്കപ്പെടുത്തുന്ന യാതൊരു വാർത്തകളോ റിപ്പോർട്ടുകളോ വരാതിരിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളും മറ്റേത് മാധ്യമങ്ങളിലും വാർത്തകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു അല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പൊ അതിന് ആ രീതിയിൽ വളരെ സുസൂക്ഷ്മം അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വേണം ജനങ്ങൾ അതിനെ പ്രതികരിക്കാൻ. അതെ അതെ, ആശങ്ക ഒഴിവാക്കാൻ തന്നെയാണ് താങ്കളെ പോലെയുള്ള ആളുകൾ തേടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഡോക്ടർ, നേരത്തെ ചൈനയിൽ മാത്രമായിരുന്നു കൊറോണ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല, 100 രാജ്യങ്ങളിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സങ്കീർണമാകുകയാണ് കാര്യങ്ങളൊക്കെയും. അതായത് പല രാജ്യങ്ങളിൽ നിന്നും യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി എത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വിമാനത്താവളം അധികൃതരുമായി കൂടിച്ചേർന്നുകൊണ്ട് എന്തെങ്കിലും അധിക നടപടികൾ അധിക ശ്രദ്ധാ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? അല്ല, നേരത്തെ തന്നെ ഈ കൊറോണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എയർപോർട്ടിൽ നടത്തുന്ന സ്ക്രീനിങ് എല്ലാ കൊറോണയ്ക്കെതിരെയുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും എയർപോർട്ടെന്നല്ല എറണാകുളം ജില്ലയിലെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിച്ചാണ് ഇതുവരെ നടത്തിപ്പോന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എയർപോർട്ട്, സീപോർട്ട്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, ജില്ലാ ഭരണകൂട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ സമാന്തര വകുപ്പുകളുടെയും പൂർണ്ണമായ സഹകരണത്തോടെയാണ് ഈ കൊറോണയെ പ്രതിരോധിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എറണാകുളം ജില്ല നടത്തിപ്പോരുന്നത്. അതിൽ അധികം ചില കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എയർപോർട്ടിലെ സ്ക്രീനിങ് അത് കൂടുതൽ കാര്യക്ഷമാക്കാനും ഫലപ്രദമാക്കാനായിട്ടും കൂടുതൽ ഡോക്ടർമാരെയും അല്ലെങ്കിൽ കൂടുതൽ മറ്റ് പാരമെഡിക്കൽ സ്റ്റാഫിനെയും ഒക്കെ നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. ശരി ശരി, എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. ജില്ലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതാ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. സിബി കൂടി ചേരുന്നുണ്ട് എറണാകുളത്തു നിന്നും. സിബി ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞതനുസരിച്ച് എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നേറുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ മുന്നേറുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഈ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തൃശ്ശൂരിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യം തൃശ്ശൂരാണ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് തന്നെ മുതൽ തന്നെ ഈ കളമശ്ശേരിയിൽ ഐസൊലേഷൻ വാർഡ് ആരംഭിക്കുകയും ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ 12 മാത്രമാണ് ഇപ്പോൾ കളമശ്ശേരി ഐസൊലേഷൻ വാർഡിലുള്ളത്. അതിനു മുൻപായി നിരവധി പേർ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇവരെല്ലാം തന്നെയും പിന്നീട് ഇത്തരത്തിൽ ഈ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ബോധ്യപ്പെട്ടത് തുടർന്ന് വീടുകളിലേക്ക് വിടുകയായിരുന്നു. എന്തായാലും നിരവധി ഇപ്പോൾ തന്നെ നിരവധി ഇത്തരത്തിൽ 12 പേർ ഐസൊലേഷൻ വാർഡിലുണ്ട്. കൂടാതെ ഈ ജില്ലയിൽ ഇത്തരത്തിൽ ഉള്ള ആളുകളെ ഈ നിരീക്ഷണം
വേണ്ടവർക്കെല്ലാം നിലയും ഉള്ള എല്ലാ സജ്ജീകരണവും കളമശ്ശേരി ഐസൊലേഷൻ വാർഡിലുണ്ട്. ഇവിടെ നിരവധി പാരാമെഡിക്കൽ സംഘങ്ങളെല്ലാം തന്നെ നേരത്തെ എത്തിയിരുന്നു. പ്രത്യേകമായ വൈദഗ്ധ്യം ലഭിച്ച ആരോഗ്യ സംഘങ്ങളെല്ലാം തന്നെയും ഇവിടെ നിലവിലുണ്ട്. കൂടാതെ ഇതിനായി പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുള്ള ഐസൊലേഷൻ വാർഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് നേരത്തെ നിപ്പ പോലുള്ള വൈറസിനെല്ലാം പ്രതിരോധിച്ച് വളരെ വലിയ പരിചയവും അനുഭവ സമ്പത്തും നമുക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നിപ്പയുടെ അത്ര തന്നെ ഒരു മാരകമായ വൈറസാണ് കൊറോണ എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും വളരെ ഇതിൽ വ്യാപിച്ചാൽ വളരെ നിയന്ത്രണാതീതമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിപ്പയെ അതിജീവിച്ച ഒരു അനുഭവ സമ്പത്ത് തന്നെ നമുക്കുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലും ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എല്ലാ സജ്ജീകരണങ്ങളും ഈ കളമശ്ശേരി ഐസൊലേഷൻ വാർഡിലുണ്ട്. പനിയോ മറ്റോ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ ഐസൊലേറ്റ് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം പോകുന്നു. പ്രത്യേകിച്ച് പ്രത്യേക കൺട്രോൾ റൂമുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കു വേണ്ടിയും വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ദിശാ നമ്പറുകൾ പ്രത്യേകമായി ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായ ആളുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിക്കും എല്ലാ സംശയങ്ങളും രോഗികൾക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കെല്ലാം തന്നെയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണം നടത്താനുള്ള സംവിധാനം എല്ലാം തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു COVID-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമെന്ന് അത് മെഡിക്കൽ സംഘം അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഐസൊലേഷൻ വാർഡിലെല്ലാം തന്നെയും ഒരുക്കിയിട്ടുണ്ട്. അത് ഇനി തുടരുകയും ചെയ്യും. കൂടാതെ കൂടുതൽ സംവിധാനങ്ങൾ എല്ലാ രീതിക്കും അവിടെ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സൗമ്യ. സിബി അതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള മാസ്കുകളും അതുപോലെയുള്ള അവശ്യ സാധനങ്ങൾക്കൊക്കെയും അമിത വില ഈടാക്കുന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചുണ്ടായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് ആവശ്യമായ അളവിൽ ലഭ്യമാകുന്നുണ്ടോ? അമിത വില ഈടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ അമിതമായ വില ഈടാക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത് കൃത്യമായ ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മാസ്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ അതിന്റെ ലഭ്യതക്കുറവ് ഉള്ളതായി ഒരു പരാതി ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ കൊറോണ സ്ഥിരീകരിക്കുന്ന മേഖലയിലേക്ക് കൂടുതൽ സംവിധാനങ്ങളിലും ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. നിലവിൽ അത്തരത്തിലുള്ള മറ്റു പരാതികൾ ലഭിച്ചിട്ടില്ല. ഇവിടെ എല്ലാം തന്നെയും ഈ മെഡിക്കൽ ഷോപ്പുകളെല്ലാം തന്നെയും ഇവ ലഭ്യവുമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആശങ്ക ഇല്ല. കൂടാതെ തന്നെ സൗജന്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു വരികയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതായി നമുക്ക് അറിയില്ല. എന്തായാലും ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റും വരുന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയും വൈറലാവുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവ ഉണ്ടാകരുതെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമായി തന്നെ നിർദ്ദേശിച്ചു. കൂടാതെ ശക്തമായ നിയമ നടപടികൾ ഇവർ സ്വീകരിക്കേണ്ടി വരുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഈ മരുന്നുകൾ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള മാസ്കുകളുടെ കാര്യത്തിൽ തന്നെയും ഒരു ലഭ്യതക്കുറവ് ഇപ്പോൾ നിലവിലില്ല സൗമ്യ. ശരി ശരി, വളരെ വ്യക്തമാണ്. കൊച്ചിയിൽ 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ 12 പേരാണ് മൊത്തത്തിൽ നിരീക്ഷണത്തിലുള്ളത്. യാതൊരുവിധ ആശങ്കപ്പെടേണ്ട സാഹചര്യവും ഇല്ലെന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്നും സിബി റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ തന്നെയാണ് പറയുന്നത് യാതൊരുവിധ ആശങ്കപ്പെടേണ്ട സാഹചര്യവും എറണാകുളം ജില്ലയിൽ ഇല്ല. എല്ലാ വിധത്തിലുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.